നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല തഴച്ച് വളരാനും വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം മതിയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ഹെയർ ടോണിക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഹെയർ ടോണിക് ആവശ്യമായിട്ടുള്ള സാധനം എന്തൊക്കെയെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹെയർ ടോണിക്കിന് ആവശ്യമായിട്ടുള്ള ആദ്യ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ തേയിലപ്പൊടിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. തേയിലപ്പൊടി നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാം. എൻ്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ള കട്ട ചായയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ചളവിൽ മാത്രമേ തേയിലപ്പൊടി ഇട്ടിട്ടുള്ളൂ. നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റും. അരിച്ച് മാറ്റിയതിന് ശേഷം അത് തണുത്തതിന് ശേഷം നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചായയുടെ പാൽ ചായയുടെ അതേ ടെക്സ്ചറിൽ കിട്ടും കേട്ടോ. അതേ കളറിൽ ചന്ദന കളറിൽ നമുക്ക് കിട്ടും. നമ്മുടെ നാട്ടിൽ ഇതിന് ഇങ്ങനെ കട്ടൻ ചായയിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു അര സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം കുടിക്കാൻ കൊടുക്കും കേട്ടോ. ഈ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കഫം എല്ലാം പോകുമെന്നാണ് പറയുന്നത്. ഇനി നമുക്കിത് കുളിക്കുന്നതിനൊരു 10 മിനിറ്റ് മുമ്പ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് തലയിൽ നല്ലവണ്ണം ഓയിൽ ചെയ്തിരിക്കണം കേട്ടോ. നമ്മൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ അത് കാണിക്കുന്നില്ല. ഞാൻ ഇന്നലെ രാത്രി നമ്മുടെ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. നിങ്ങൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് തലയിലേക്ക് ഈ ഹെയർ ടോണിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടി കൊഴിയുന്നത് തടയുകയും ആരോഗ്യമുള്ള മുടിക്കും ഏറ്റവും നല്ല പ്രകൃതിദത്ത വഴിയാണ് നമ്മുടെ മുട്ട കേട്ടോ. ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം ലെസിത്തിൻ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. നല്ല മുടി നല്ല വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മുട്ട ഒരു സ്മെല്ലുള്ള സാധനമാണ് കേട്ടോ. അതുകൊണ്ട് മുട്ട തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ലവണ്ണം മുടി കഴുകി കളയുക കേട്ടോ. മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പഴയ തുണി നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അല്ലെങ്കിൽ തുണിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് നല്ല സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പഴയ തുണി ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മുട്ട ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഇട്ടിരുന്നാൽ മാത്രം മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുടിയെല്ലാം നല്ല ഡ്രൈ ആയി പോവും. ഡ്രൈ ആയി പോവുകയും ചെയ്യും. അത് എന്താ, ഒരു മാവ് ഒട്ടിയിരിക്കും പോലെ നമ്മുടെ മുടിയിലൊക്കെ ഒട്ടിയിരിക്കും. അതുകൊണ്ട് 10 മിനിറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് കഴുകി കളയാം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല സിൽക്കിയും അതുപോലെ നല്ല മിനുസമുള്ളതായി മാറുകയും ചെയ്യും കേട്ടോ. ഇത് കഴുകി കളഞ്ഞ് മുടി നല്ല ഉണങ്ങിയതിന് ശേഷം നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് തലയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. എങ്കിൽ നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് ഒന്ന് മാറിക്കിട്ടും. നമ്മുടെ കട്ടൻ ചായ മുടി കൊഴിച്ചിൽ മാറാൻ അതുപോലെ തന്നെ അകാല നര തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളിത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ.